ബഹിരാകാശത്തേക്കൊരു യാത്ര സാധാരണക്കാർക്ക് അപ്രാപ്യമായ കാലത്ത് ബഹിരാകാശവാസത്തെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് ലോകത്തെ അതിസമ്പന്നർ. അറിയാം ജനികം ഷോർട്ട് ന്യൂസിൽ. പ്രശസ്ത ഹോളിവുഡ് സിനിമ ആഫ്റ്റർ എർത്തിലെ കഥയിൽ മനുഷ്യവംശം ഭൂമിയിലെ മലിനീകരണത്തിൽ നിന്നും രക്ഷ നേടാൻ ബഹിരാകാശത്തേക്ക് കോളനികളായി താമസം മാറുന്നതും അവിടെ അതിജീവിച്ച് കാലങ്ങൾക്ക് ശേഷം ഭൂമിയുടെ കാലാവസ്ഥയും അന്തരീക്ഷവും മനുഷ്യനിർമ്മിത മലിനീകരണങ്ങളില്ലാതെ പൂർവ്വസ്ഥിതിയിലെത്തുമ്പോൾ തിരിച്ച് ഭൂമിയിലേക്ക് എത്തുവാനുള്ള ശ്രമവുമാണ് വിവരിക്കുന്നത്. 2013 സിനിമയെ ഇരുകയും നെറ്റി സ്വീകരിച്ച കാണികൾക്ക് പക്ഷേ സിനിമയിലെ ഫാന്റസി എന്നതിനപ്പുറം യാഥാർത്ഥ്യത്തിൻ്റെ കണിക പോലും അതിലുണ്ടെന്ന് വിശ്വസിക്കാനാകുമായിരുന്നില്ല. അതിജീവനത്തിൻ്റെ പാത തേടി ബഹിരാകാശത്തേക്ക് കുടിയേറുന്നതും അവിടെ ബഹിരാകാശ വാഹനങ്ങളിൽ സമൂഹത്തെ വളർത്തിയെടുക്കുകയുമെന്ന ആശയം സിനിമയിലൂടെ പരിചിതമെങ്കിലും അടുത്ത കാലത്തായി ബഹിരാകാശ യാത്രകളും സ്പേസ് സ്റ്റേഷനുമെല്ലാം സജീവമായതോടെയാണ് ഈ ആശയം പ്രാവർത്തികമാകുമെന്ന വിശ്വാസമുറപ്പിച്ച് വൻകിട കോർപ്പറേറ്റുകളും ലോകത്തെ അതിസമ്പന്നരും നിക്ഷേപങ്ങൾ നടത്തിയത്. ഇത്തരത്തിൽ മനുഷ്യകുലത്തിൻ്റെ പറിച്ചുനടയിലിന് പ്രതീക്ഷ നൽകുന്നതാണ് ഈയിടെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ധനികനായ ജെഫ് ബെസോസ് നടത്തിയ പ്രസ്താവന. നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ആളുകൾ ബഹിരാകാശത്ത് ജനിക്കും. അത് അവരുടെ ആദ്യത്തെ വീടായിരിക്കും. അവർ കോളനികളിൽ താമസിക്കുകയും ഭൂമി സന്ദർശിക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്റർനെറ്റ് കമ്പനികളിൽ പ്രശസ്തമായ ആമസോണിൻ്റെ സ്ഥാപകനും ചെയർമാനുമായ ജെഫ് ബെസോസ് ദശലക്ഷക്കണക്കിന് ആളുകൾ ബഹിരാകാശത്ത് ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭാവി ഭൂമിക്ക് പ്രയോജനമാക്കുക എന്ന കാഴ്ചപ്പാടോടെ സ്ഥാപിച്ചതാണ് ബ്ലൂ ഒറിജിൻ. വാഷിംഗ്ടണിലെ കെൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ബഹിരാകാശ വിമാന കമ്പനിയായ ബ്ലൂ ഒറിജിൻ ബഹിരാകാശ യാത്രകൾക്ക് ഉതകുന്ന വാഹനങ്ങളുടെ പരീക്ഷണങ്ങളിലും ഭാവി തലമുറയെ ബഹിരാകാശ സാധ്യതയെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഭൂമിയെ സംരക്ഷിക്കുന്നതിന് മനുഷ്യരാശി വികസിക്കണമെന്നും പര്യവേഷണങ്ങളിലൂടെ പുതിയ ഊർജവും ഭൗതിക വിഭവങ്ങളും കണ്ടെത്തേണ്ടതും ഭൂമിയെ സമൃദ്ധത്തിലാക്കുന്ന വ്യവസായങ്ങളെ ബഹിരാകാശത്തേക്ക് മാറ്റേണ്ടതും ആവശ്യമാണെന്നുമാണ് ബ്ലൂ ഒറിജിനിലൂടെ ജെഫ് ബെസോസ് പറയുന്നത്. നിലവിൽ കോർപ്പറേറ്റ് കമ്പനികൾക്കും രാജ്യങ്ങൾക്കുമാണ് ഇത്തരം സാധ്യതകൾ ഉപയോഗിക്കുവാനുള്ള സാമ്പത്തിക പിൻബലമുള്ളതെങ്കിലും കൂടുതൽ കമ്പനികൾ ഈ മേഖലയിലേക്ക് എത്തുന്നതോടെ സാധാരണക്കാർക്കും ബഹിരാകാശ യാത്രയും ബഹിരാകാശ വാസവും അപ്രാപ്യമാകില്ലെന്നാണ് വിലയിരുത്തൽ. അടുത്ത ദിവസം കാണാം മറ്റൊരു വിഷയവുമായി. ഇതേ സമയം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.